രണ്ട് കപ്പ് അവലുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെയും പിന്നെയും ചോദിച്ചു വന്നൊരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടോ എന്ന് വന്നിരിക്കുന്നത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ ചേരുവകൾ. നമ്മുടെ അടുക്കളയിലൊക്കെ സ്ഥിരമായിട്ട് കാണില്ലേ, ആ ഒരു ചേരുവകൾ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ രണ്ട് കപ്പ് മട്ടയുടെ അവലാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ബ്രൗൺ കളർ ആവുന്ന വരെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. ഒരു കപ്പ് വെള്ളത്തിൽ മധുരത്തിനാവശ്യമുള്ള ശർക്കര എടുക്കുക. കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ശർക്കര പാനി തയ്യാറാക്കി കഴിഞ്ഞാൽ കരടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ അവലിപ്പോൾ പൊടിച്ചു വെച്ച അവലുണ്ടല്ലോ, അത് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിക്കാം. എന്നിട്ട് ദാ ഇതേപോലെ നമുക്ക് ആ കൂട്ട് ഇതിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് ചേർത്ത് നല്ലവണ്ണം ലൂസാക്കി കൊടുക്കാം കേട്ടോ. അത് ഈ ഒരു പരിവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള നെയ്യ് ഒന്ന് ചേർത്തോളൂ. ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ടോട്ടൽ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമ്മുടെ ഏലക്കപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്താണ് ഞാൻ ഏലക്ക പൊടിച്ചിരിക്കുന്നത്. അതാണ് ആ ഒരു കളറിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്സ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്സ് ചേർക്കാം. ദാ ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ടുവന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീസ് ചെയ്ത് വെച്ച ട്രെയിലേക്കൊന്നും പകർത്തി കൊടുക്കാം. അടിപൊളിയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കൂ. കുട്ടികൾ അത്ഭുതപ്പെടും. അത്രയും ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് ഓടി വരുമ്പോൾ 4 മണിക്ക് അമ്മ ഇന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൽവ സൂപ്പറായിട്ട് വെച്ചു കൊടുക്കാം. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ.